വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിലെ നീക്കങ്ങളും പ്രതിരോധോൽപ്പന്നങ്ങളുടെ ഉപയോഗവും ഇന്ത്യയടക്കം പല ലോകരാജ്യങ്ങളും വിശദമായി നിരീക്ഷിക്കുകയാണ്. രാഷ്ട്രീയപരമായി മാത്രമല്ല സാങ്കേതികപരമായും ശാസ്ത്രീയപരവുമായുള്ള നിരീക്ഷണങ്ങൾ ഊർജിതമാണ്. നയതന്ത്ര വിദഗ്ധരും യുദ്ധവിദഗ്ധരും സൈനിക മേധാവികളുമടക്കം പ്രതിരോധ നീക്കങ്ങളെ പല കോണിൽ നിന്ന് പഠിക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്ത് ഇത്തരത്തിലൊരു നീക്കമുണ്ടായാൽ ഏത് വിധത്തിൽ നീങ്ങാം എന്ന തരത്തിലുള്ള പഠനവും ഉൽപ്പന്നങ്ങളുടെ നിലവാരവും ടക്കം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കലുഷിതമായ യുദ്ധമുഖത്തിൽ സായുധ ഡ്രോണുകൾ പ്രായോഗികമാണോ എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും പഠനവുമാണ് ഇപ്പോൾ നടക്കുന്നതിൽ പ്രധാനം. അർമേനിയയും അസർബൈജാനും തമ്മിൽ നടക്കുന്ന നഗോർണോ കറാബാഖ് മേഖലയെ ചൊല്ലി 2020 തുടങ്ങിയ സംഘർഷത്തിലും ഇപ്പോൾ നടക്കുന്ന യുക്രൈൻ സംഘർഷത്തിലും ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അടക്കം താരതമ്യം ചെയ്താണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. അസർബൈജാൻ അർമേനിയൻ സംഘർഷഭൂമിയിൽ ഏറ്റവും അധികം നീക്കങ്ങളുടെ ഗതി നിർണയിച്ചിരുന്നത് ഡ്രോണുകളുടെ ഉപയോഗമായിരുന്നു. അർമേനിയയുടെ ടാങ്കുകളും പീരങ്കികളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കാൻ അസർബൈജാൻ വൻതോതിൽ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ച് തുർക്കി നിർമ്മിത B2 ബെയ്റാക്തർ ഡ്രോണുകളായിരുന്നു അധികമായി ഉപയോഗിച്ചിരുന്നത്. ഇതോടെ B2 പോലുള്ള സായുധ ഡ്രോണുകൾ വാങ്ങാൻ കൂടുതൽ രാജ്യങ്ങൾ തിരക്കുകൂട്ടിയിരുന്ന സാഹചര്യം പോലും നിലവിലുണ്ടായിരുന്നു. ഇതോടെ തുർക്കി ഡ്രോണുകൾക്ക് വൻ വിലയും ഈടാക്കുകയായിരുന്നു. അസർബൈജാൻ വില കുറഞ്ഞ ടർക്കിഷ് ഡ്രോണുകൾ ഉപയോഗിച്ചത് അർമേനിയയെ പരാജയപ്പെടുത്താൻ നിർണായകമായി എന്ന കിംവദന്തി ലോകം മുഴുവൻ പരന്നിരുന്നു. പ്രതിരോധ വിദഗ്ധരടക്കം ഇത് വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ റഷ്യൻ യുക്രൈൻ സംഘർഷത്തിൽ ഡ്രോണുകളുടെ ഉപയോഗം പരിമിതമാണെന്നും ഉപയോഗിച്ചവ തന്നെ തീവ്രത കുറഞ്ഞ രീതിയിൽ മാത്രമേ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചുള്ളൂ എന്നുമാണ് വിലയിരുത്തലുകൾ. അതായത് 4 മുതൽ 9 വരെ തുർക്കി നിർമ്മിത B2 ബെയ്റാക്തർ ഡ്രോണുകൾ റഷ്യൻ സൈന്യം ഇന്നലെ മാത്രം വെടിവെച്ചിട്ടു എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ബെയ്റാക്തറും ലോയിറ്ററിംഗും അടക്കമുള്ള ഡ്രോണുകൾ റഷ്യയുടെ അധിനിവേശ നീക്കത്തെ തടയാൻ സഹായിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ പരമ്പരാഗത സുപ്പീരിയർ ഫയറുകളെ നേരിടുന്ന ഘട്ടങ്ങളിൽ ഡ്രോണുകളോ സായുധ ഡ്രോണുകളോ ഉപയോഗിക്കാൻ സാധ്യമല്ല. ഇത്തരം ശക്തമായ യുദ്ധമുഖങ്ങളിൽ സായുധ ഡ്രോണുകൾ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതിന്റെ തെളിവാണ് ഇന്നലെ യുക്രൈനിൽ കണ്ടത്. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ട്. കൂടാതെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം നടക്കുമ്പോഴും ഇത്തരം ഡ്രോണുകൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തലും കൂടി ലോകരാജ്യങ്ങൾ പഠിക്കുന്നുണ്ട്. ക്രൂയിസ് മിസൈലുകളുടെയും തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകളുടെയും വൻതോതിലുള്ള ഉപയോഗമാണ് റഷ്യ യുക്രൈനിൽ വർഷിക്കുന്നത്. പ്രധാന സൈനിക കേന്ദ്രങ്ങളിലടക്കം അൺഗൈഡഡ് റോക്കറ്റുകളും ആക്രമണത്തിനായി ഉപയോഗിക്കുന്നു. ഈ അവസരത്തിൽ ഡ്രോണുകൾ ഉപയോഗിക്കാൻ പോലും സാധ്യമല്ലെന്നാണ് വിലയിരുത്തൽ. ഇത്തരത്തിൽ അലഞ്ഞുതിരിയുന്ന ഡ്രോണുകൾ വെറുതെ വെടിവെച്ചിടുന്ന സാഹചര്യമാണ് യുക്രൈനിൽ കാണാൻ സാധിക്കുന്നത്. അതായത് വ്യോമാക്രമണങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഡ്രോണുകൾ നിഷ്പ്രയാസം വെടിവെച്ചിട്ട് തങ്ങളുടെ പ്രയാണം തുടരാൻ റഷ്യൻ സൈന്യത്തിന് കഴിയുന്നുണ്ടെന്ന് സാരം. അതിനിടയിൽ തന്ത്രപ്രധാനമായ ബാലിസ്റ്റിക് മിസൈലുകൾ എങ്ങനെയാണ് നിർണായക പങ്കുവഹിച്ചിരിക്കുന്നത് എന്നും സൈനിക ലക്ഷ്യങ്ങൾ ഫലപ്രദമാക്കുന്നതിൽ അവ എത്രമാത്രം ഗുണം ചെയ്തെന്നും ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരടക്കം നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഇന്നലെ മാത്രം 300 9K 720 ഇസ്കന്ദർ മൊബൈൽ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ യുക്രൈനിൽ തൊടുത്തിരുന്നത് എന്നാണ് കണക്ക്. അതോടൊപ്പം സൂപ്പർസോണിക് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ പോലെ മൊബൈൽ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമുകൾ അതിവേഗം ട്രാക്ക് ചെയ്ത് പ്രതിരോധ സംവിധാനത്തിൽ ഉൾപ്പെടുത്താനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. ഇതിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള നിരീക്ഷണം. മുൻ CDS വിപിൻ റാവത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള റോക്കറ്റ് സേനയുടെ നിർമ്മാണവും വേഗത്തിലാക്കാനാണ് നീക്കം. കൂടാതെ കോൾസ്റ്റാർട്ട് സിദ്ധാന്തത്തെ സാംശീകരിച്ച് ഏത് രാജ്യത്തെയും നേരിടാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനവും മികച്ച ഫയർ പവറും വികസിപ്പിക്കുന്നതിനാവശ്യമായ പഠനത്തിനും ഇത്തരം സാഹചര്യങ്ങൾ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ.